മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ. നമസ്കാരം, ഞാൻ ഉമേഷ് വരാമൻ. ഹണ്ടർ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ നിഗൂഢതയെന്ന് ഹൈക്കോടതി. കവർച്ച മുൻകൂട്ടി ആസൂത്രണം ചെയ്തത്. പണത്തിന്റെ ഉറവിടവും ലക്ഷ്യവും വ്യക്തമല്ല. സത്യം പുറത്തുവരണമെന്നും കോടതി. കേസിൽ ബിജെപി നേതാക്കളെ ഒഴിവാക്കി കുറ്റപത്രം. വിശദമായ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റിന് കൈമാറും. മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്ര ഒത്തുതീർപ്പിനെന്ന് പ്രതിപക്ഷം. സി കെ ജാനുവിന് കോഴ നൽകിയെന്ന കേസിൽ ബിജെപി സംഘടനാ സെക്രട്ടറി എം ഗണേശന്റെ ഫോൺ പരിശോധിക്കണമെന്ന് അന്വേഷണ സംഘം. ഫോൺ ഹാജരാക്കാൻ നോട്ടീസ് നൽകി. ബിജെപി വയനാട് ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മലവയിലും ഫോൺ ഹാജരാക്കണമെന്ന് അന്വേഷണ സംഘം. കേസിൽ ബിജെപി പ്രാദേശിക നേതാക്കളെ ചോദ്യം ചെയ്തു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി. മൂന്നാം തരംഗം മുന്നിൽ കണ്ട് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും നരേന്ദ്രമോദി. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 38,949 പുതിയ കേസുകളും 542 മരണവും. രോഗമുക്തി നിരക്ക് 97.28%. സംസ്ഥാനത്തെ ലോക്ഡൌൺ ഇളവുകളിൽ തീരുമാനം നാളെ. 20,913 കോവിഡ് മരണങ്ങൾ സർക്കാർ പൂഴ്ത്തിവെച്ചെന്ന് ബെന്നി ബെഹനാൻ എംപി. 2021 മെയ് മാസത്തിൽ സർക്കാർ കണക്ക് പ്രകാരം കോവിഡ് മരണങ്ങൾ 4,395 മാത്രം. തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്ക് പ്രകാരം മെയ് മാസത്തിൽ 10,602 മരണങ്ങളെന്ന് ബെന്നി ബെഹനാൻ. സർക്കാർ മരണപ്പട്ടിക തയ്യാറാക്കുന്നത് ICMR WHO മാർഗനിർദ്ദേശം ലംഘിച്ചാണെന്നും വിമർശനം. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ ഫലം എന്തായാലും നാളെയും മറ്റന്നാളും കടകൾ തുറക്കുമെന്ന് വ്യാപാരികൾ. വേർതിരിവില്ലാതെ കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മുഖ്യമന്ത്രിയുടെ വിരട്ടൽ വേണ്ടെന്ന് ടി നസറുദ്ദീൻ. വ്യാപാരികളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചർച്ച അല്പസമയത്തിനകം. സർക്കാർ ദുരഭിമാനം വെടിയണമെന്ന് പ്രതിപക്ഷം. ബെവ്കോ ഔട്ട്ലെറ്റുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഓഡിറ്റ് നടത്തുന്നത് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളിൽ സംതൃപ്തിയുണ്ടെന്ന് കോടതി. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ മദ്യവിതരണത്തിന് ഔട്ട്ലെറ്റുകൾ കുറവെന്നും കോടതി നിരീക്ഷണം. സിക്ക് ഉൾപ്പെടെ പകർച്ചവ്യാധി പ്രതിരോധം ചർച്ച ചെയ്യാൻ ആരോഗ്യ റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ യോഗം. കളക്ടർമാരും DMOമാരും പങ്കെടുക്കുന്നു. സിക ക്ലസ്റ്ററായി കണ്ടെത്തിയ തിരുവനന്തപുരം ആണയറ മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ 2 മാസം വരെ സമയമെടുക്കുമെന്ന് ജില്ലാ കളക്ടർ നവജ്യോത് ഘോസ. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രം തന്ത്രി നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കും. ഭക്തർക്ക് നാളെ മുതൽ പ്രവേശനം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവനന്തപുരത്ത് പോലീസിന് നേരെ കഞ്ചാവ് മാഫിയയുടെ ആക്രമണം. നെയ്യാർഡാം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. ആക്രമണമുണ്ടായത് പുലർച്ചെ. പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. പ്രതികൾ വനത്തിനുള്ളിലേക്ക് കടന്നതായി വിവരം. തെരച്ചിൽ തുടരുന്നു. കെ ബി ഗണേഷ് കുമാർ MLA ഓഫീസിൽ ആക്രമണം. ഒരാൾക്ക് വെട്ടേറ്റു. കമകഞ്ചേരി സ്വദേശി ഉണ്ണികൃഷ്ണൻ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. പരിക്കേറ്റ ജീവനക്കാരൻ പത്തനാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ പ്രതികളുടെ അറസ്റ്റ് സാധ്യത തള്ളാതെ CBI. നിലപാടറിയിച്ചത് സിബി മാത്യൂസിന്റെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ. ചാരക്കേസിന്റെ മുൻകാല കേസ് ഡയറികളും ജയിൻ കമ്മിറ്റി റിപ്പോർട്ടുകളും മുദ്രവെച്ച കവറിൽ CBI കോടതിക്ക് കൈമാറി. റോയിട്ടേഴ്സ് ഫോട്ടോ ജേർണലിസ്റ്റായ ഡാനിഷ് സിദ്ദിഖി കൊല്ലപ്പെട്ടു. ദാരുണാന്ത്യം കണ്ഡഹാറിലെ സ്പിൻ ബോൾട്ടക് ജില്ലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ. വിടവാങ്ങിയത് പുലിറ്റ്സർ നേടിയ ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്. ശ്രീനഗറിലെ ധൻമാർ മേഖലയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ സൈന്യം വധിച്ചു. മേഖലയിൽ തെരച്ചിൽ തുടരുന്നു. ജമ്മുകശ്മീരിൽ വീണ്ടും ഡ്രോണുകളുടെ സാന്നിധ്യം. ജമ്മു സാംബ മേഖലയിൽ 4 ഇടത്ത് ഡ്രോണുകളെത്തി. സേന അന്വേഷണം തുടങ്ങി. ഹാരിസൺ മലയാളമടക്കം കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കാൻ നടപടികളുമായി റവന്യൂ വകുപ്പ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി സിവിൽ കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി KRAJAN 24നോട്. ജില്ലാ കളക്ടർമാർ കേസുകൾ നേരിട്ട് നിരീക്ഷിക്കും. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും August 14 മുതൽ ഓണച്ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ. തിരുവനന്തപുരം കേന്ദ്രമാക്കി സപ്ലൈകോ ഓൺലൈൻ വിപണനം ആരംഭിക്കും. ഓണക്കിറ്റ് ലഭിക്കുന്നത് 17 ദിനങ്ങൾ. സംസ്ഥാനത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൂടി കിറ്റിൽ ഉൾപ്പെടുത്തുമെന്നും ഭക്ഷ്യമന്ത്രി.
സംസ്ഥാനത്ത് മരം കൊള്ളയുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം പഴയ കേസുകളും പരിശോധിക്കും. തീരുമാനം സംയുക്ത അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ. പട്ടയഭൂമിയിൽ കർഷകർക്ക് മരം മുറിക്കാനുള്ള അനുവാദത്തിൽ നിയമനിർമ്മാണം സമഗ്ര പരിശോധനയ്ക്ക് ശേഷമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിവിധ വകുപ്പുകളുമായി കൂടിയാലോചന നടത്തും. മരം മുറിക്കൽ വിവാദത്തിൽ വിവരാവകാശ പ്രകാരം മറുപടി നൽകിയ അണ്ടർ സെക്രട്ടറി ശാലിനിക്ക് സർക്കാർ നൽകിയ ഗുഡ് സർവീസ് റദ്ദാക്കി. പാർട്ടി പദവികളെ ചൊല്ലി കേരള കോൺഗ്രസിൽ ഭിന്നത. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി വിഷയം ഒത്തുതീർപ്പാക്കാൻ നീക്കം. ഐക്യത്തിനുവേണ്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ പദവി ഒഴിയാൻ തയ്യാറെന്ന് മോൻസ് ജോസഫ്. പുനഃസംഘടനാ ഹൈപവർ കമ്മിറ്റി ചേർന്ന് തീരുമാനിക്കും. മോൻസ് പദവി ഒഴിയേണ്ട സാഹചര്യമില്ലെന്ന് ഫ്രാൻസിസ് ജോർജ്. പ്രതികരിക്കാനില്ലെന്ന് പി ജെ ജോസഫ്. ട്രാവൻകൂർ ഷുഗേഴ്സ് സ്പിരിറ്റ് തട്ടിപ്പിൽ പ്രതിപട്ടികയിലുള്ള കമ്പനി ഉദ്യോഗസ്ഥരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. നാലാം പ്രതി ജനറൽ മാനേജർ അലക്സ് പി എബ്രഹാം, അഞ്ചാം പ്രതി പ്രൊഫഷണൽ മാനേജർ ഹാഷിം എന്നിവരുടെ ജാമ്യാപേക്ഷ. ബലാത്സംഗത്തിന് ഇരയായ സുഹൃത്തിന് നീതി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയ ഒളിമ്പ്യൻ മയൂഖ ജോണിക്കെതിരെ കേസ്. ചാലക്കുടി കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് കേസെടുത്തത് അപകീർത്തികരമായ ആരോപണം ഉന്നയിച്ചതിന്. ആരോപണ വിധേയർക്കെതിരെയും കേസെടുത്തു. ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറി. ഇടക്കാല ജാമ്യവും പരോളും നൽകിയ തടവുകാരോട് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ കീഴടങ്ങാൻ ആവശ്യപ്പെടരുതെന്ന് സുപ്രീംകോടതി. ഉത്തരവ് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ചിന്റേത്. 7 വർഷം ശിക്ഷ ലഭിച്ചവരുടെയും 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വിചാരണ തടവുകാരുടെയും വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ നിർദ്ദേശം. രമേശ് ചെന്നിത്തല പഞ്ചാബിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയാകും. ഹൈക്കമാൻഡ് പ്രഖ്യാപനമുടൻ. നടപടി നവജ്യോത് സിംഗ് സിദ്ധുവിനെ പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ. സിദ്ധുവിന് അധ്യക്ഷ സ്ഥാനം നൽകുന്നതിൽ എതിർപ്പുമായി മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. സിദ്ധുവിനെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും വിമർശനം. ജനസംഖ്യയ്ക്കാനുപാതികമായി ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് പുനഃക്രമീകരിക്കുമെന്ന സർക്കാർ തീരുമാനത്തിൽ അവ്യക്തത. നിലവിലെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടില്ലെന്ന നിലപാട് ഹൈക്കോടതി വിധിയുടെ ലംഘനമെന്ന് നിയമവിദഗ്ധർ. ന്യൂനപക്ഷങ്ങൾക്കുള്ള പൊതുവായ ആനുകൂല്യങ്ങൾ ജനസംഖ്യ അടിസ്ഥാനത്തിലാക്കാമെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് പുറത്ത്. സർക്കാർ തീരുമാനം പാലോടി സച്ചാർ കമ്മിറ്റികളുടെ ശുപാർശകൾ തള്ളുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുൻ എം വി എ സമ്പത്തിന് പുതിയ നിയമനം. ദേവസ്വം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. നേരത്തെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിരുന്നു എ സമ്പത്ത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളും ഡ്രൈവിംഗ് പരിശീലനവും പുനരാരംഭിക്കുന്നു. തിങ്കളാഴ്ച മുതൽ അനുമതിയെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. പരിശീലന വാഹനത്തിൽ ഇൻസ്പെക്ടറെ കൂടാതെ ഒരു സമയം ഒരു പഠിതാവിനെ മാത്രമേ അനുവദിക്കൂവെന്നും ഗതാഗത മന്ത്രി. ലക്ഷദ്വീപിലെ കൽപ്പേരിയിൽ കെട്ടിടങ്ങൾ പൊളിക്കുന്നു. ഉടമകൾക്ക് ഭരണകൂടം നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം എതിർപ്പറയിക്കാം. കവറത്തിയിൽ 122 പേർക്ക് നൽകിയ നോട്ടീസ് കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു. സ്ത്രീധനത്തിനെതിരായ പ്രചാരണത്തിൽ സുപ്രധാന നിർദ്ദേശവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലകളിൽ പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് സ്ത്രീധനം വാങ്ങില്ലെന്ന ബോണ്ട് എഴുതി വാങ്ങും. സ്ത്രീധനം വാങ്ങില്ലെന്ന് ഉറപ്പ് നൽകുന്നവർക്ക് മാത്രമേ പ്രവേശനം നൽകാവൂ എന്നും നിർദ്ദേശം. സ്ത്രീധനം സ്ത്രീ വിഷയം മാത്രമല്ല മാനുഷിക പ്രശ്നമാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തൃശൂർ പാലിയക്കര ടോളിലെ ജീവനക്കാരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾ ഓൺലൈൻ ഗെയിമിന് അടിമകളെന്ന അന്വേഷണ സംഘം. കത്തിക്കുത്ത് ഇവർ മൊബൈലിൽ ചിത്രീകരിച്ചു. യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനാണോ എന്ന് സംശയം. ഉടൻ അനുമതി ലഭിച്ചാൽ തെലങ്കാനയിൽ ആദ്യഘട്ടത്തിന് ശേഷം കേരളത്തിൽ ചിത്രീകരണം നടത്താൻ തയ്യാറെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. തെലങ്കാനയിൽ ആരംഭിച്ചത് മോഹൻലാൽ ചിത്രം ബ്രോഡാഡിയുടെ ഷൂട്ടിംഗ്. നിലവിലെ സാഹചര്യത്തിൽ ഷെഡ്യൂളുകൾ മാറിപ്പോയതുകൊണ്ടാണ് ചിത്രീകരണം ആരംഭിക്കുന്നതെന്നും ആന്റണി പെരുമ്പാവൂർ. മഹീന്ദ്ര ബൊലേറോ പുതിയ പതിപ്പ് ബൊലേറോ നിയോയുടെ വെർച്വൽ ലോഞ്ച് 24 സ്റ്റുഡിയോയിൽ നടന്നു. ചടങ്ങിൽ മഹീന്ദ്ര റീജിയണൽ സെയിൽസ് ഹെഡ് എ സുരേഷ് കുമാറും നടി വിദ്യാ വിജയകുമാറും പങ്കെടുത്തു. മഹീന്ദ്ര പുറത്തിറക്കിയത് കരുത്തിലും കാഴ്ചയിലും വേറിട്ട് നിൽക്കുന്ന എസ് യു വി മോഡൽ. We live.
കർണാടകയിൽ റെയിൽപ്പാളത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീണ അപകടം. സംഭവം ബംഗളൂർ ജംഗ്ഷനും തുക്കൂർ റെയിൽവേ സ്റ്റേഷനും മധ്യേ കൊങ്കൺ വഴിയുള്ള റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ബീഹാറിൽ വ്യാജമദ്യ ദുരന്തം. വെസ്റ്റ് ചമ്പാരനിൽ 16 പേർ മരിച്ചു. അധികൃതരെ അറിയിക്കാതെ മൃതദേഹങ്ങൾ സംസ്കരിച്ചെന്ന റിപ്പോർട്ടുകൾ. ബീഹാർ പോലീസ് അന്വേഷണം തുടങ്ങി. കാൻവാർ തീർത്ഥാടന യാത്രയ്ക്ക് അനുമതി നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് യു പി എ സർക്കാരിനോട് സുപ്രീംകോടതി. ഇല്ലെങ്കിൽ തങ്ങൾ ഉത്തരവ് പാസാക്കുമെന്ന് ജസ്റ്റിസ് ആർ എഫ് നരിമാൻ അധ്യക്ഷനായ ബെഞ്ച്. ആറുമാസത്തിനുള്ളിൽ മാധ്യമങ്ങൾ ബി ജെ പിയുടെ നിയന്ത്രണത്തിലാകുമെന്ന് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ. പ്രസ്താവന തമിഴ്നാട്ടിൽ നടന്ന ബി ജെ പിയുടെ പൊതുയോഗത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയും തമിഴ്നാട് മുൻ ബി ജെ പി അധ്യക്ഷനുമായിരുന്ന എൽ മുരുകൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കുമെന്ന് അണ്ണാമലൈ. മഹാരാഷ്ട്രയിൽ തക്കാളിയുമായി എത്തിയ ട്രക്ക് മറിഞ്ഞ അപകടം. 20 ടൺ തക്കാളി റോഡിൽ നിന്ന് മാറ്റി. അപകടത്തിൽ ഒരാൾക്ക് പരുക്ക്. ബോളിവുഡ് നടി സുരേഖ സിക്രി അന്തരിച്ചു. 75 വയസ്സായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിൽ 3 പ്രാവശ്യം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. എൽഗാർ പരിഷത്ത് കേസിൽ അറസ്റ്റായ സാമൂഹ്യ പ്രവർത്തക സുധാ ഭരദ്വാജിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് മഹാരാഷ്ട്ര സർക്കാർ. കോടതി നിയമനങ്ങളിൽ നടത്തിയ ആരോപണങ്ങൾ തെറ്റെന്ന് സർക്കാർ വാദം. മധ്യപ്രദേശിൽ കിണറിടിഞ്ഞുണ്ടായ അപകടത്തിൽ 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 19 പേരെ രക്ഷപ്പെടുത്തിയതായി എൻഡിആർഎഫ്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ കനത്ത മഴ. പലയിടങ്ങളിലും വെള്ളം കയറി. മുംബൈയിൽ ബസ്സുകൾ വഴിതിരിച്ചുവിട്ടു. 24 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ത്യയിലേക്ക് മടങ്ങിവരില്ലെന്ന് സാമ്പത്തിക കുറ്റവാളി മെഹുൽ ചോക്സി. ഇന്ത്യൻ ഏജൻസികൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന ചോക്സിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. മനുഷ്യത്വരഹിതമായ നടപടികളാണ് ഇന്ത്യൻ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും മെഹുൽ ചോക്സി. കനത്ത മഴയെ തുടർന്ന് ജർമ്മനിയിലും ബെൽജിയത്തിലുമായി 70 മരണം. നിരവധി പേരെ കാണാതായി. നെതർലൻഡ്സിലും കനത്ത മഴ. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ലോസ് ഏഞ്ചൽസിൽ വീണ്ടും മാസ്ക് നിർബന്ധമാക്കുന്നു. തീരുമാനം ഡെൽറ്റ വകഭേദ വ്യാപനത്തെ തുടർന്ന്. പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ വിഭാഗം രംഗത്ത്. ഫിലിപ്പൈൻസിൽ പ്രാദേശിക മേഖലയിൽ ആദ്യമായി ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ചു. 16 പേരിൽ രോഗബാധ. 5 പേരിൽ രോഗം സ്ഥിരീകരിച്ചത് വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയതിനെ തുടർന്ന്. പാരീസിലെ ഈഫൽ ടവർ ഇന്ന് സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. പ്രതിദിനം 13,000 പേർക്ക് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് പ്രവേശനം നൽകും. 9 മാസക്കാലം ഈഫൽ ടവർ അടച്ചിട്ടത്. 2 ലോകമഹായുദ്ധത്തിന് ശേഷം ഇതാദ്യം. എംആർഎൻഎ വാക്സിൻ സ്വീകരിച്ചവരിൽ ചൈനീസ് വാക്സിൻ സ്വീകരിച്ചവരെക്കാൾ 10 മടങ്ങിലധികം ആന്റിബോഡി രൂപപ്പെടുന്നുവെന്ന് പഠനം. 1,442 ആരോഗ്യ പ്രവർത്തകരിൽ പഠനം നടത്തിയത് ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ. എംആർഎൻഎ വാക്സിനുകൾ കൂടുതൽ ഫലപ്രദമെന്നും ശാസ്ത്രലോകം. ക്യൂബയിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ട്വിറ്ററിനെ കുറ്റപ്പെടുത്തി ഭരണകൂടം. SOS ക്യൂബ എന്ന ഹാഷ്ടാഗിൽ ആരംഭിച്ച പ്രതിഷേധം പ്രധാന കാരണമെന്ന് വിമർശനം. ഭക്ഷണത്തിനും മരുന്നിനും മറ്റാവശ്യ വസ്തുക്കൾക്കും മേൽ ഏർപ്പെടുത്തിയ ഇറക്കുമതി ചുങ്കം വർഷാവസാനം വരെ ഒഴിവാക്കി സർക്കാർ. തുടർച്ചയായ സൈബർ ആക്രമണങ്ങൾ. തുടർന്ന് സൈബർ ആക്രമികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച അമേരിക്ക. $10 മില്യൺ സമ്മാന തുക. സൈബർ ആക്രമണം നടത്തുന്നവരെയോ സ്ഥാപനത്തെയോ കുറിച്ച് വിവരം നൽകുന്നവർക്കാണ് പാരിതോഷികം. ഇറാനിൽ ജലക്ഷാമത്തെ തുടർന്ന് പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിൽ. രാജ്യം നേരിടുന്നത് 50 വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ച. റോഡുകൾ തടഞ്ഞ് പ്രതിഷേധക്കാർ. തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് പള്ളിമുക്കിൽ വാഹനം മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. അപകടം ലോറിയെ മറികടക്കുമ്പോൾ വാഹനത്തിൽ 8 പേരുണ്ടായിരുന്നു. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ ബഹുനില മന്ദിരത്തിൽ 7 ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാക്കുന്നു. 9 നിലയിൽ തയ്യാറാക്കുന്ന തിയേറ്ററുകളിൽ 6 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ അടുത്ത മാസത്തോടെ പ്രവർത്തനക്ഷമമാകും. കൊല്ലം ആയിരനെല്ലൂരിൽ കല്ലടയാറ്റിൽ കുടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പുത്തൂർ സ്വദേശി സാഞ്ചോ സജിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സ്ത്രീ സുരക്ഷയ്ക്കായി ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം. എച്ച് സലാം MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് കൈത്താങ്ങായി ആന്റോ ആന്റണി MP. 5 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ആശുപത്രിക്ക് കൈമാറി. സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ MP നിന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഏറ്റുവാങ്ങി. പത്തനംതിട്ടയിലെ 6 റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണം റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഗർഭിണികളുടെ വാക്സിനേഷൻ പരിപാടി മാതൃകവചത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ ദിനത്തിൽ 362 ഗർഭിണികൾക്ക് വാക്സിൻ നൽകി.
മത്സ്യഫെഡിന്റെ സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ആദ്യ വിൽപ്പന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ എം ജി രാജുവിൻ നൽകി നിർവഹിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ 8 റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിരപ്പുഴ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധവുമായി എ ഐ വൈ എഫ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ സാംസ്കാരിക കേരളം സംരക്ഷിത ബാല്യം ക്യാമ്പയിൻ ആരംഭിച്ചു. സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിനെതിരെ ഇടുക്കിയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. 1 രൂപ ചലഞ്ച് നടത്തി പ്രതിഷേധിച്ചു. ഇന്ധനവിലയിൽ കേന്ദ്രത്തിന്റെ കൊള്ള അവസാനിപ്പിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഇടുക്കി മറയൂരിൽ പ്രതിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അജീഷ് പോളിനെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. എത്രയും വേഗം ജോലിയിൽ പ്രവേശിക്കാനാവട്ടെ എന്നും സർക്കാർ ഒപ്പമുണ്ടെന്നും മന്ത്രി. ആശുപത്രി വിട്ട അജീഷ് ഇപ്പോൾ ആലക്കോട് വീട്ടിൽ വിശ്രമത്തിലാണ്. എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ കാർ മറിഞ്ഞു പരിക്കേറ്റയാൾ മരിച്ചു. ഗോൾഫ് പാർക്കിന് സമീപമാണ് അപകടമുണ്ടായത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എറണാകുളം കോതമംഗലത്ത് കനത്ത മഴ. മണികണ്ടൻചാൽ, കുടമുണ്ട പാലം എന്നിവ വെള്ളത്തിനടിയിൽ. പ്രദേശത്തെ ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ടു. കോതമംഗലം നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറി. കടൽക്ഷോഭത്തിൽ നിന്ന് ചെല്ലാനത്തെ കരകയറ്റാനുള്ള മാതൃക. മത്സ്യഗ്രാമത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളുടെ കരട് റിപ്പോർട്ട് നൽകി. കുഫോസിന്റെ പുതുവയ്പ് ക്യാമ്പ് സന്ദർശിച്ച മന്ത്രി സജി ചെറിയാന്. വൈസ് ചാൻസലർ ഡോക്ടർ റിജി ജോൺ റിപ്പോർട്ട് കൈമാറി. എറണാകുളം കളമശ്ശേരി കൂനംതയിൽ വീട് ചെരിഞ്ഞു. കൂനംതൈ ലക്ഷം വീട് കോളനിയിൽ ഹംസയുടെ 3 നില വീടാണ് ചെരിഞ്ഞത്. ഒരു നില പൂർണ്ണമായും മണ്ണിനടിയിൽ പതിച്ചു. വീട്ടിലുണ്ടായിരുന്നവർ സുരക്ഷിത. എറണാകുളത്തെ കുമ്പളം ടോൾപാസിക്ക് സമീപം കാനയിൽ വീണ് ബൈക്ക് യാത്രികൾ മരിച്ചു. ചേർത്തല അരൂർ സ്വദേശി മഠത്തിൽ നോബിൾ നിവേരയാണ് മരിച്ചത്. അപകടം രാത്രിയിലെ കനത്ത മഴയ്ക്കിടയെന്ന് നിഗമനം. തൃശൂർ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൾവ് തുറന്നു. ഡാമിലെ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകി തുടങ്ങി. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രത നിർദ്ദേശം. തൃശൂരിൽ ദീർഘദൂര യാത്രക്കാർക്ക് ഭക്ഷണ വിതരണവുമായി പെരുമ്പലാവിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. 2000 പേർക്ക് ഭക്ഷണ വിതരണം ചെയ്തു. പെരുമ്പലാവ് മേഖലാ സെക്രട്ടറി സഹലിന്റെ നേതൃത്വത്തിലായിരുന്നു വിതരണം. പാലക്കാട് എരുമരൂർ ഗ്രാമപഞ്ചായത്ത് കുനിശ്ശേരി പരുത്തിക്കാട് ഓപ്പൺ ഫോറം സേവന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ കൈമാറി. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് രമ്യ ഹരിദാസ് എം പി. പാലക്കാട് ചെർപ്പുളശ്ശേരി കാരാട്ടുകുറിശി ആറൻകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. 3 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിൽ. ഭണ്ഡാരത്തിലെ തുക പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന ക്ഷേത്രം ജീവനക്കാർ. പാലക്കാട് വണ്ണാർക്കാട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. പിടിയിലായത് കൊട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ജോർജ് വർഗീസ്. 3 മാസം മുൻപ് നടന്ന പീഡനം പുറത്തറിഞ്ഞത് കൌൺസിലിംഗിലൂടെ. പാലക്കാട് ആനക്കര പഞ്ചായത്തിൽ നിർദ്ധന രോഗികൾക്ക് മരുന്നെത്തിച്ച് ടീം അർപ്പണ. പഞ്ചായത്തിലെ ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത രോഗികൾക്ക് മരുന്നെത്തിച്ച് നൽകി. ഉദ്ഘാടനം ഡോക്ടർ ഹുറൈക്കുട്ടി നിർവഹിച്ചു. മലപ്പുറത്ത് രക്തദാനവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ചീക്കോട് മേഖലാ കമ്മിറ്റി പ്രവർത്തകർ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിലേക്ക് 30 യൂണിറ്റ് രക്തം ദാനം ചെയ്തു. രക്തവണ്ടികളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെരീഫ്. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാർ നിലപാടെന്ന് ആരോപിച്ച് ഐക്യദാർഢ്യ സദസ്സുമായി എടരിക്കോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി. കോട്ടക്കിൽ വെച്ച് നടന്ന പ്രതിഷേധ സംഗമം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാക്കിർ പോക്കാടൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വാഴക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ഫാറൂഖ് കോളേജ് കൂട്ടിലങ്ങാടി സ്വദേശി അർജുൻ. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മലപ്പുറം മാറഞ്ചേരി സർവീസ് സെക്കൻഡ് ബാങ്കിൽ വിദ്യാതരംഗിണി പലിശരഹിത വായ്പയ്ക്ക് തുടക്കം. ബാങ്ക് പ്രസിഡന്റ് എ കെ അലി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 22 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത് മണ്ണാർക്കാട് സ്വദേശികളായ മുഹമ്മദ് സാദിഖ്, സെറിൻ ബാബു എന്നിവർ. മലപ്പുറത്തെ തിരൂർ ഗൾഫ് മാർക്കറ്റിലെ ചെറുകിട വ്യാപാരികൾ പ്രതിസന്ധിയിൽ. നിയന്ത്രണങ്ങൾ മൂലം കൃത്യമായി കട തുറക്കാൻ കഴിയാത്തത് ബുദ്ധിമുട്ടിലാക്കുന്നുവെന്ന് പരാതി. 700 സ്ഥാപനങ്ങളിലായി 3000 തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. മലപ്പുറം നിലമ്പൂരിൽ വ്യാജമദ്യ നിർമ്മാണത്തിനിടെ യുവാവ് എക്സൈസിന്റെ പിടിയിലായി. അറസ്റ്റിലായത് കുറുമ്പലങ്കോട്ട് സ്വദേശി പ്രതീഷ്. 2 ലിറ്റർ വ്യാജമദ്യവും 30 ലിറ്റർ വാഷും പിടികൂടി. കോഴിക്കോട് ഉള്ളിയേരി കുന്നത്തറയിൽ സാമൂഹ്യ വിരുദ്ധർ വാഴത്തോട്ടം വെട്ടി നശിപ്പിച്ചു. തോറായി പുലിയിൽ കെ എം ആർ ശശി നടത്തുന്ന കൃഷിയാണ് നശിപ്പിച്ചത്. അത്തോളി പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് അഴിയൂർ തീരദേശ മേഖലയ്ക്ക് ആശ്വാസമായി തണൽമരം വാട്സാപ്പ് കൂട്ടായ്മ. തീരദേശ മേഖലയിലെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിന്റെ ബൈക്കുകൾ പോലീസ് പിടിച്ചെടുത്തു. കക്കാടംപൊയിൽ ഭാഗത്തുനിന്ന് പിടിച്ചെടുത്തത് 20 ബൈക്കുകൾ. ഓവുചാൽ നിർമ്മിക്കാത്തതിനാൽ കോഴിക്കോട് കോട്ടൂർ പുതിയപ്പുറം റോഡ് തകരുന്നുവെന്ന് പരാതി. മഴവെള്ളം കെട്ടിനിന്ന് പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. ഉടൻ പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ.
വയനാട് ജില്ലാ ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് സ്പന്ദന മാനന്തവാടി ജനറൽ ബോർഡ് യോഗത്തിന്റെ ആവശ്യം. മുഖ്യരക്ഷാധികാരി ജോസഫ് ഫ്രാൻസിസ് വടക്കെടുത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്ക് നേരെയുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി കേരള പ്രവാസി സംഘം. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി വയനാട് അമ്പലവയലിൽ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് കേരള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി അബു. ലോക പാമ്പ് ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് മുതൽ പാറശാല വരെ നടത്തുന്ന പാമ്പ് സംരക്ഷണ ബോധവൽക്കരണ നിശ്ചല ചിത്ര പ്രദർശനത്തിന് കണ്ണൂരിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ വന്യമൃഗശല്യത്തെ നേരിടാൻ സമഗ്രമായ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ എം എൽ എമാരുമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. ലാൻഡ് ട്രിബ്യൂണലിലും ലാൻഡ് ബോർഡിലും കെട്ടിക്കിടക്കുന്ന പഴയ പട്ടയക്കേസുകൾ തീർപ്പാക്കുന്ന നടപടി വേഗത്തിലാക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നിർദ്ദേശം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ. തീർപ്പാക്കാതെ കിടക്കുന്നത് 10,000-ലേറെ ലാൻഡ് ട്രിബ്യൂണൽ പട്ടയപേക്ഷകളും 3,000-ലേറെ ദേവസ്വം പട്ടയ അപേക്ഷകൾ. പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന്റെ മികച്ച സൂക്കീപ്പർക്കുള്ള പുരസ്കാരം തിരുവനന്തപുരം മൃഗശാല ജീവനക്കാരൻ ഫർഷാദിന് ഭരണാനന്തര ബഹുമതിയായി നൽകി. ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ സൂക്കീപ്പർ റിയാസ് മാങ്ങാടിന് പുരസ്കാരം നൽകി ചടങ്ങ് നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും കടൽ പരിശോധനയ്ക്കുമായി ഫിഷറീസ് വകുപ്പ്. ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം യന്ത്രവൽക്കൃത ബോട്ട് വാടകയ്ക്കെടുക്കും. രക്ഷാപ്രവർത്തനത്തിന് തോണി ഉപയോഗിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്. പ്രവർത്തനങ്ങൾ വീക്കാൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂട്ടായ്മയുമായി ചേർന്ന് പുതിയ പദ്ധതികൾ രൂപീകരിക്കാനും നിലവിലെ പദ്ധതികളുടെ നിർവഹണത്തിൽ സഹായിക്കാനുമാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ഇറ്റലിയിൽ നിന്നുള്ള യൂറോ കപ്പ് വിജയാഘോഷം എന്ന രീതിയിൽ പ്രചരിക്കുന്ന ദൃശ്യത്തിന്റെ സത്യാവസ്ഥയിലേക്ക്. യൂറോ കപ്പ് കിരീടം നേടിയതിന് പിന്നാലെ ഇറ്റലിയിൽ നടന്ന ആഹ്ലാദ പ്രകടനം എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. നിരവധി പടക്കങ്ങൾ റോഡിൽ നിരത്തിയിട്ട് കത്തിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് ഇറ്റലിയുമായി യാതൊരു ബന്ധവുമില്ല. തായ്വാനിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ദൃശ്യങ്ങളാണിവ. കൂടാതെ വീഡിയോയിൽ കാണുന്ന ഒരാളുടെ ഷർട്ടിന് പിന്നിൽ എഴുതിയിരിക്കുന്നത് തായ്വാനിലെ ക്ഷേത്രത്തിന്റെ പേരാണ്. 2021 April 16 അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇറ്റലിയിൽ നിന്നുള്ള യൂറോ കപ്പ് വിജയാഘോഷം എന്ന പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. കൈക്കൂലി വാങ്ങിയ ആയുർവേദ ഡോക്ടർക്ക് സസ്പെൻഷൻ. വയനാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ യു സി അബ്ദുള്ളയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പുഴുതന സ്വദേശിയിൽ നിന്നും 14,000 രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ മുമ്പും സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ ഗൂർഖ ജൻമുക്തി മോർച്ചയുടെ പുതിയ ആക്ടിംഗ് പ്രസിഡന്റായി അനിത് താപ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് നടന്ന പാർട്ടി യോഗത്തിലാണ് തീരുമാനം. മുൻ പ്രസിഡന്റ് വിനോദ് തമാങ് ഇന്നലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. മുഖ്യമന്ത്രിയുമായുള്ള വ്യാപാരികളുടെ ചർച്ച ആരംഭിച്ചു. ചർച്ച നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ. കടകൾ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനം കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെന്ന് വ്യാപാരികൾ. 2021 ICC 2020 ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ. ഇരു ടീമുകളും ഗ്രൂപ്പ് 2 മത്സരിക്കും.